ഇന്ന് നമ്മൾക്ക് കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ പിന്നീട് കുറച്ചുകൂടെ ചേർക്കും. ഇത് കുറച്ച് മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയൊരു സവോള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ നന്നായൊന്ന് തിരുമ്മി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെന്ത് വരുമ്പോൾ നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി കുറച്ച് കപ്പ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് അത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ചെറിയ സവോള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമെല്ലാം പോണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 2 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി നേരത്തെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ബീഫ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്കെല്ലാം കൂട്ടോ കുറയ്ക്കുകയെല്ലാം ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 3/4 വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉരുളിയിലായതുകൊണ്ട് അതിൻ്റെ ചൂട് നന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട് കപ്പയെല്ലാം നന്നായിട്ട് ഉപ്പുമുളകെല്ലാം പിടിച്ചു വരും. ഇപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ സവോള കട്ട് ചെയ്തത് മല്ലിയിലയും കൂടെ ചേർത്താൽ അടിപൊളി ടേസ്റ്റാണ്.